നമസ്കാരം. അതിഥി എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ എത്തിപ്പെട്ടത് ഒരു അതിഥി തേടി, അങ്ങനെ പറയാൻ പാടില്ല. അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന, പക്ഷേ ഞങ്ങൾ തേടിപ്പോവാണ് ഓരോ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സുന്ദരൻ തോലേരി. തോലേരി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് മിമിക്രിയുടെ പല മേഖലകളിൽ വർത്തിച്ച ഒരു മഹാവ്യക്തിയാണ്. അദ്ദേഹമാണ് മലബാറിൽ മെഗാസ്റ്റാർ എന്ന നല്ലൊരു ട്രൂപ്പിന്, ഒരു കാലഘട്ടം നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും മെഗാസ്റ്റാർ എന്ന ഒരു ട്രൂപ്പ് എത്രത്തോളം ആ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ നല്ല നാടൻ സ്കിറ്റുകൾ കൊണ്ട് സമ്പന്നമാക്കിയൊരു വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ വീടാണിത്. അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഫാദറ് ഇവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക് സുന്ദരേട്ടൻ്റെ ഇവിടെ ഉണ്ടോ എന്ന്. നമസ്കാരം അച്ഛ. എന്താ അച്ഛൻ്റെ പേര്? എന്താ? ശേഖര. ശേഖര. സുന്ദരേട്ടൻ്റെ ഇവിടെ ഉണ്ടോ? ആ ഉണ്ട് സുന്ദര. സുന്ദരേട്ട ജി എസ് വിയുടെ അതിഥി എന്ന പ്രോഗ്രാമിൽ നിന്നാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ വരുമെന്ന്, അല്ലേ? പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പം കുടുംബത്തെ കണ്ടതും ഭയങ്കര സന്തോഷം. ഇപ്പോ ഭാര്യ എന്താ? ഷീജ. ഷീജ, ഈ പറഞ്ഞ പോലെ അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാല്ലേ? തീർച്ചയായിട്ടും ചോദിക്കാം. അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മകൻ ഇങ്ങനെ പണ്ട് മിമിക്രി കാണിച്ച് നടക്കുന്നു, കലാപ്രവർത്തനം നടക്കുന്നു, അതുകൊണ്ട് പഠിത്തം നന്നായിട്ട് പോകുന്നു. അപ്പം അച്ഛന് തോന്നിയോ എൻ്റെ മകൻ എന്തായാലും ഇങ്ങനെയൊക്കെ ഈ മിമിക്രി കളിച്ച് നടക്കുമ്പോഴും പറഞ്ഞ ഇതുപോലൊരു നല്ലൊരു സർക്കാർ ഉദ്യോഗം കാര്യങ്ങളൊക്കെ എത്തുമെന്ന് അന്ന് തോന്നിയിരുന്നു? തോന്നിയിട്ടുണ്ട്. വളരെ പ്രത്യേകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹം പ്രോഗ്രാം ചെയ്തിട്ട് എപ്പോഴാണ് കയറി വരെ എപ്പോ വരൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു മനസ്സിൽ ആധി ഉണ്ടായിരുന്നു, ഇവനെ ഇവിടെ പോയി, കാരണം അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇവനിവിടെ പോയി കുറച്ച് ലേറ്റ് ആയില്ലേ, അങ്ങനെ മനസ്സിൽ പോയി എന്നുള്ള. കോളേജിൽ നിന്ന് പഠിക്കുമ്പോ ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്താ വരാത്ത, ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു അച്ഛനെ കിട്ടിയതാണ് എനിക്ക് തോന്നുന്നു എന്റെ സുന്ദരേട്ടന്റെ ഇത്രയും സൗഭാഗ്യം എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം ഒരു കല കൊണ്ടുപോകുമ്പോ അവര് പഠിക്കട അതുകൊണ്ട് പറ്റും. പക്ഷെ ആ കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സംഭവം ഭയങ്കര ധന്യമായി തോന്നുന്നു എനിക്ക്. അത് ഒന്നങ്ങ് അതിലേക്കാണ് നീങ്ങി. എന്നാലും ഒരു വിശ്വാസം, ഇത് പഠിപ്പല്ലായ രക്ഷാ കല്യാണം കഴിച്ച്, കല്യാണം കഴിച്ചരാ വടി കിട്ടി. മിമിക്രി കാലഘട്ടത്തിലാണ് കല്യാണം കഴിക്കുന്നത്, ജോലി ഒന്നും കിട്ടിയില്ല. അന്ന് ജോലി കിട്ടിയില്ല, എന്നാലും വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം കിട്ടുമെന്നുള്ളത് ഇതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കോഴിക്കോട് ഒരു പണി കിട്ടി. എന്നതിന് ശേഷം ഒരു പോലീസിൻ്റെ ഒരു ജയിലിൻ്റെ ഒരു വാട്ടറായിട്ട് പോയി. ഇതെല്ലാം ഉണ്ടായിരുന്നു. ആ ശരി. എനിക്ക് തോന്നുന്നു ഇതുപോലെ അച്ഛനെയാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ മിമിക്രിയൊക്കെ ചെയ്യുന്ന സമയത്തും കലാരംഗത്തൊക്കെ ഉള്ള സമയത്തും ഒരിക്കലും പോകണ്ട, ഒരിക്കലും നിശ്ചയിച്ചിട്ടില്ല. മാത്രമല്ല എൻ്റെ കൂടെ അന്ന് കഷ്ടതയിലും പ്രയാസത്തിലൊക്കെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ വീട്ടിൽ ഭക്ഷണം തരാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ ആ റിഹേഴ്സലുള്ള സമയം വീട്ടിലൊക്കെ വെച്ച് റിഹേഴ്സലൊക്കെ നടക്കുന്നതാണ്. ആ സമയത്തൊക്കെ വീട്ടിൽ എല്ലാ സജ്ജീകരണവും കഴിവിൻ്റെ പരമാവധി അച്ഛനും അമ്മയും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഭാര്യ വന്നപ്പോൾ ഭാര്യ ഉൾപ്പെടെ. പിന്നെ വേറെ ഉണ്ട്, നമ്മളെ നല്ല ബാധയോട് ചോദിക്കാം. അല്ല അന്ന് വേറെ ഉണ്ട്, അന്നേ ചുമ്മാ മിമിക്രി ആയിട്ട് നടന്നൊരു വ്യക്തിയാണിത്. അങ്ങനെ അപ്പോ ഒരു എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒരു ഒരു ജോലിയില്ല, ഒന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ട സംഭവത്തിലൊക്കെ വരുന്നത്? ഒന്നുമില്ല, മിമിക്രി ആയാലും നാടകമായാലും അതൊരു ജോലിയല്ലേ. അങ്ങനെ തീരുമാനിച്ചില്ല. പിന്നെ അന്നും നല്ലോണം നോക്കുന്നുണ്ട്. എന്നോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എന്താ അറിയാം, സംസാരിക്കും. എന്താ വെച്ചാല് ഈ മിമിക്രി കാലഘട്ടം നല്ലപോലെ നോക്കിയിട്ടുണ്ട്, പക്ഷെ സർക്കാർ ഉദ്യോഗം കഴിഞ്ഞ ശേഷം അതുപോലെ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണോ? ശരിയാ. അന്ന് എന്നാലും ഇതിനെ കാട്ടി കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് പഴയ കാര്യങ്ങളും ആ മിമിക്രിയുടെ ഈ മലബാർ മേഖല വരവും കാര്യങ്ങളും ഒക്കെ ഒന്ന് സംസാരിക്കണ്ടേ? തീർച്ചയായിട്ടും സംസാരിക്കുന്നതിൽ സന്തോഷം. വേറെ കണ്ട് സുന്ദരേട്ടൻ പോലെ ആൾക്കാർക്ക് മാത്രമാണല്ലോ പണ്ടത്തെ കലാപ്രവർത്തനങ്ങളിൽ മിമിക്രിയുടെ വരവ് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. Thank you.
30 വർഷത്തെ പാരമ്പര്യം കലയോടുള്ള, പ്രത്യേകിച്ച് മിമിക്രി. ആ മിമിക്രിയിൽ ഇങ്ങനെ ലയിച്ച് ഇത്രയും കാലം നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അതിശയം തന്നെയാണ്. കാരണം മറ്റു കലകളൊക്കെ ഉണ്ടായിരുന്നു കൂടെയെങ്കിലും ആൾക്കാരെ ചിരിപ്പിക്കുക ഏറ്റവും വിഷമമായൊരു സംഗതിയാണ് അല്ലേ? അപ്പം എവിടെ നിന്നായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടാവും? ചിലപ്പം ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ സമയത്ത്, അതായത് ഹൈസ്കൂൾ മേപ്പേരി ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ മോണോക്റ്റിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കെ എസ് എൻ രാജ്, അതേപോലെ ആലപ്പി അഷ്റഫ് ഇവരുടെയൊക്കെ പരിപാടി റേഡിയോയിലൂടെയും ടേപ്പ് റെക്കോർഡറിലൂടെ ഒക്കെ കേൾക്കും. അപ്പോൾ അതിനോട് പ്രത്യേകിച്ച് ഞാൻ മോണാക്റ്റൊക്കെ അവതരിപ്പിക്കും, സ്കൂൾ തലത്തിൽ മോണാക്റ്റ് ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയതുകൊണ്ട് മിമിക്രി രംഗത്തോട് ഒരു പ്രത്യേക മമതോ. ഇത് കുറച്ചുകൂടി അന്ന് മിമിക്രി ആയിരുന്നില്ല, അതെ, ഹാസ്യകല പ്രകടനമൊക്കെ ആയിരുന്നു. അതിൽ മോണാക്റ്റില് പിന്നെ യു പി സ്കൂൾ പഠിക്കുമ്പോൾ എനിക്ക് പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബാലകലോത്സവമായിരുന്നു അന്ന്. അതേപോലെ പിന്നെ സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മോണാക്റ്റിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് മിമിക്രി എന്നുള്ള ഒരു കല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അങ്ങനെയാണ് എസ് എസ് എൽ സിക്ക് ശേഷം ആ കാലഘട്ടത്തിൽ ഇങ്ങനെ മിമിക്രി അത്യാവശ്യം സ്വയം ഇങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇവരുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ കെ എസ് എൻ രാജൻ്റെയും അതേപോലെ അതോടൊപ്പം വേറൊരു നമ്മുടെ കണ്ണൂർക്കാരൻ ഗോപാലൻ, അതെ, അവരുടെയൊക്കെ ഹാസ്യ പിന്നെ ചേർന്നുള്ള മിമിക്രി ആയിരുന്നു. അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ സിംഗിളായിട്ട് ഒറ്റയ്ക്ക് പിന്നെ അവതരിപ്പിക്കാൻ തുടങ്ങി. പല സ്റ്റേജുകളിൽ ഒറ്റയ്ക്ക് മിമിക്രി അവതരിപ്പിച്ച് ഒരു കുറച്ച് 10-20 മിനിറ്റ്. അത് പിന്നെ ഒരു പേരുണ്ടാക്കി, നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സുന്ദരൻ തോലേരി എന്നുള്ള ഒരു പേര് ഉണ്ടാക്കി. ഒറ്റയ്ക്കാണ് ആ സമയത്ത്, ആ കാലഘട്ടത്തിലൊക്കെ ഈ പ്രകൃതിയുടെ ശബ്ദം, അതെ അതെ, അതെ, പക്ഷിമൃഗാദികളുടെ ശബ്ദം, അങ്ങനെ അതൊക്കെ അത്ഭുതത്തോടെ ആൾക്കാർ കാണുന്നത് തന്നെ അത്ഭുതമാണ്. ഇന്ന് അതെ, അത് ഒന്നുമില്ല. ഇന്നിപ്പം ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികളൊക്കെ നമ്മളെ ഷോയിലൂടെ ചെയ്യുന്നതാണ്. പക്ഷെ അന്ന് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ 20 മിനിറ്റ് നമ്മൾ ആ സ്റ്റേജ് കൈയടക്കുന്ന രൂപത്തിലായിരുന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പിന്നെ ആ രംഗത്ത് അത് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ പണ്ടത്തെ മോണാക്റ്റ് ഒക്കെ പറയുമ്പോൾ അത് ഹാസ്യമായിരുന്നു മെയിൻ, ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഏകാന്തം എന്ന് പറയുമ്പോൾ മോണാക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പോലും മനസ്സിലാകാത്ത കുറേ സബ്ജക്റ്റ് എടുത്ത് കുട്ടികൾ കളിക്കുകയാണ്. അതെ അതെ, അന്ന് മോണാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇരിക്കുന്ന വെച്ചാൽ കുറച്ച് കോമഡി കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതെ അതെ, മോണാക്റ്റ്. അതെ, അതിന്റെ ഒരു ഡിഫറൻസ് മാറി. അതായത് ഗഹനമായ വിഷയങ്ങളൊക്കെ എടുത്തു, ഗഹനമായ ഇപ്പം കാലിക പ്രസക്തമായ സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇപ്പൊ മോണാക്റ്റ് ചെയ്യുന്നത്. പണ്ടങ്ങനെയല്ല, സ്കൂളിൽ പഠിക്കുമ്പോ അത് നമ്മള് ചിരിക്കാൻ വേണ്ടി അതുപോലത്തെ കാര്യങ്ങളെ. അപ്പം എനിക്ക് ഓർമ്മയില് ഫസ്റ്റ് ഒരു സോപ്പ് പൊട്ടിയോ ഗ്ലാസോ കിട്ടിയോ അതൊന്ന് വിരിച്ചു എന്താണ്, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും. അത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിങ്ങത്ത് സ്കൂളിൽ പഠിക്കുമ്പോ പിന്നെ ഒരു ശങ്കരമാഷുണ്ടായിരുന്നു, 6-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ശങ്കരമാഷാണ് ശരിക്കും ഇങ്ങനെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ, ക്ലാസ്സിൽ നിന്ന് കുട്ടികളൊക്കെ ബാലകലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി മോണാക്റ്റ് അവതരിപ്പിക്കണം. അദ്ദേഹം ഒരു പൊതുവെ ഒരു നർമ്മവും പിന്നെ സംസാരമൊക്കെ നർമ്മവും, അതേപോലെ തന്നെ കലാരംഗത്ത് അത്യാവശ്യം കഴിവുള്ള ഒരാളായിരുന്നു. പ്രത്യേകിച്ച് ഹാസ്യ അവതരിപ്പിക്കാനും അത് സംസാരിക്കാനും ഒക്കെയുള്ള. അപ്പം അദ്ദേഹമാണ് ഫസ്റ്റില് എല്ലാവരും കുറേ കുട്ടികളെ വിളിച്ച് ഒരു ഇപ്പം പ്രദീപൻ ചെയ്യും, നമ്മൾ ഇരിങ്ങൽ പ്രദീപൻ ചെയ്യുന്ന നമ്മളെ സുഹൃത്ത്, അതേ ടൈപ്പ് വെള്ളടിക്ക് ഒരു റോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരാളെ വിളിച്ചു. അപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ടെന്നറിയോ, നമ്മുടെ ഒരു പാട്ട് അദ്ദേഹം പറഞ്ഞ ആ പാട്ട് പാടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ കള്ളടിച്ചു കൊടും കള്ളടിച്ചു കയ്യിലുള്ള കാശ് തീർത്തും കള്ളടിച്ചു, അത് അഭിനയിക്കാൻ പറഞ്ഞു. ആ പാട്ട് പാടി അഭിനയിക്കാൻ പറഞ്ഞു. അപ്പം ഞാനത് അഭിനയിച്ചു കൊടുത്തു. ഓക്കെ, നീ എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞു. അതെന്തോ അതിനോട് ഒരു ഇതുണ്ട്. ശരിക്കും ഫസ്റ്റ് ഗുരു എന്ന് പറഞ്ഞാൽ ആ ശങ്കരമാഷാണ്, മണിയൂർക്കാരനാണ് ശങ്കരമാഷ്, ഇരിക്കുന്ന സ്കൂളിലെ മാഷായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവിടെയാണ് അപ്പം ആ അന്ന് ആ പങ്കെടുത്ത മോണാക്റ്റ് എനിക്ക് 2-ാം സ്ഥാനം ലഭിച്ചു ബാലകലോത്സവത്തിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് മോണാക്റ്റ് ചെയ്യുന്നത്. പിന്നെ അന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇന്നും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞപ്പോൾ ഇന്നലെ ഞാനത് നോക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര പോലെ അതൊരു ഓർമ്മയാണ്. അന്ന് അതായത് സ്കൂളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഗ്ലാസ്, ആ പൊതിഞ്ഞു കിട്ടുന്ന ഗ്ലാസ് നമ്മുടെ ഏറ്റവും അവാർഡായിരുന്നു, നമ്മുടെ ദേശീയ അവാർഡാണ് തീർച്ചയായിട്ടും. പിന്നീട് ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് മിമിക്രി മത്സരത്തിലൊക്കെ മോണാക്റ്റ് മത്സരത്തിലൊക്കെ പങ്കെടുത്ത് പിന്നെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് മോണാക്റ്റ് ആണ്, മോണാക്റ്റ്. പിന്നെ ചെറിയ നാടകങ്ങൾ ഞാൻ
പഠിച്ചതൊരു ഹോസ്റ്റലിലാണ്, പാക്കനാർപുരം ഗാന്ധി സദൻ എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ്. അവിടെ സാഹിത്യ സമാജം ഉണ്ടാവും, ഒരു വർഷം പാർലമെന്റ് ഉണ്ടാവും അതേപോലെ കുട്ടികൾക്ക്. അപ്പം അവിടെ വെച്ചാണ് ആടെ മാസത്തിലുള്ള സാഹിത്യ സമാജം സമാജത്തില് പരിപാടികൾ അവതരിപ്പിക്കും. അന്നൊക്കെ വേദി കിട്ടും, അന്ന് ചെറിയ ചെറിയ എന്തെങ്കിലും പരിപാടികളൊക്കെ അവതരിപ്പിക്കും. പിന്നെ അങ്ങനെ ആ രംഗത്തൊക്കെ വരുന്നതിന്റെ പ്രധാന ഘടകം അതുകൊണ്ട് ഈ ഹോസ്റ്റൽ ജീവിതവും കൂടി ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ അതിന് ശേഷമാണ് പിന്നെ കോളേജിലേക്ക്, അതായത് മണപ്പള്ളി കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് ചെറിയ ചെറിയ വേദികളൊക്കെ പല സ്ഥലങ്ങളും നമ്മളെ ജില്ലയിലും ഏകദേശം സ്ഥലങ്ങളിലും പിന്നെ പ്രോഗ്രാമുള്ള ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് അവതരിപ്പിച്ചത്. അതിനുശേഷമാണ് പിന്നെ നമ്മുടെ പിന്നെ ഡിഗ്രിക്ക് കോളേജിൽ, മണപ്പള്ളി കോളേജിൽ തന്നെയാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത്. അവിടെ കലാരംഗത്ത് വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു. അതേപോലെ ഈ അപ്പോഴേക്കും മിമിക്രി ആർട്ടിസ്റ്റായി അറിയപ്പെടുന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ മണപ്പള്ളി കോളേജിൽ പഠിക്കുന്ന നാടകത്തിലും പിന്നെ ഒക്കെ മത്സരിക്കാൻ തുടങ്ങി. മത്സരമല്ല, അഭിനയിക്കാന്നോടൊപ്പം തന്നെ അവിടെ ഏറ്റവും നല്ല ഒരു വർഷം ഏറ്റവും നല്ല നടൻ, ബെസ്റ്റ് ആക്ടറായിട്ട് പിന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ വൺ മാൻ ഷോ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കോളേജിൽ കുട്ടികളായാലും ശരി എല്ലാവർക്കും ഫാൻസ് ഒക്കെ ഉണ്ടാവുക ആ കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ചെയ്യല്ലേ? അതെ, ഒറ്റയ്ക്കാണ്. അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യുമ്പം പിന്നെ നമ്മള് അന്ന് അത് മതി. അന്ന് അത് അവര് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അന്ന് പ്രതീക്ഷിച്ച നമ്മുടെ ശബ്ദവും ചില ട്രെയിലറൊക്കെ ചെയ്യുമ്പോൾ അത് അവര് അത്ഭുതത്തോടെയാണ്. കോളേജിലൊക്കെ എനിക്ക് ഇപ്പൊ ഓർമ്മയാണ് അതിന്റെയൊക്കെ വളരെ ഇപ്പോഴും പറയുന്നത്. പലരും നാം കണ്ടുമുട്ടുമ്പോൾ പറയാറുണ്ട്, ഓ അന്നത്തെ മിമിക്രി മറന്നിട്ടില്ല, ഞങ്ങളെ മനസ്സിലുണ്ട് എന്ന് പറയുന്നത്. അതൊരു സന്തോഷമാണ്. പിന്നെ കാലങ്ങൾക്ക് ശേഷമായാലും ആ കാലങ്ങൾ ശേഷമാണെങ്കിൽ നമ്മുടെ ആ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും ഓർക്കുന്നത് ഭയങ്കര സംഭവമല്ലേ? അപ്പൊ അത്രത്തോളം അവരുടെ മനസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അതാണ് ഇപ്പോഴും ഓർത്തെടുക്കുമ്പോൾ അതാണ്. അപ്പൊ കലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത, ആൾക്കാരുടെ മനസ്സിലേക്ക് കയറാനുള്ള ഒരു നല്ലൊരു ഒരു സോഴ്സ് ആണല്ലോ. കാലഘട്ടം വെച്ച് നോക്കുമ്പോ ഇപ്പൊ എല്ലാം വളരെ സിമ്പിളാണ്. സിമ്പിളാണ്, നമ്മൾ ആ ചെയ്ത് പതുക്കെ 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 വരേണ്ട കാര്യമൊന്നുമില്ല. ഒരു 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 സക്സസ് ആണെങ്കിൽ 100 പേര് ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. അതാണ്, അത് എന്താ പറഞ്ഞാല് വളരെ വലിയ ചാൻസുകളാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം, ഞങ്ങള് ട്രൂപ്പില് അപ്പം അത് എനിക്ക് ചെറിയ കാലത്തിന് ശേഷം ഞങ്ങള് ഇപ്പം കൊയിലാണ്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് അമൃതകുമാർ കലാ, ഇപ്പം പിന്നെ പിന്നീടാണ് കലാഭവനിൽ പോയ അമൃതകുമാർ കൊയിലാണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ട്രൂപ്പില് ഞാനും പ്രദീപ് ഇരിങ്ങല് ലെനീഷ് മുജുകുന്ന് എത്തിപ്പെടുക. അദ്ദേഹം വന്ന് ഒറ്റയ്ക്ക് ഒരുപാട് വേദികൾ പിന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിയാണ്. അപ്പോൾ ആ വേദി ഞങ്ങൾ 3 പേരും ഒരേ സമയത്താണ് അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പ്രദീപ് ഇരിങ്ങൽ, നമ്മളെ ഈ ചാനലില് GSV ചാനലില് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹൽക്കൃത് ഗോപാലൻ എന്നുള്ള കഥാപാത്രമൊക്കെ നന്നായിട്ട് ചെയ്യുന്നത്. അന്ന് പ്രദീപനാണ് ബെസ്റ്റ് കൊമേഡിയൻ ഓഫ് ദി ആർട്ടിസ്റ്റ് എന്നൊക്കെ ഞങ്ങള് അന്ന് അന്നേ പറയുന്നതാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ട്രൂപ്പുള്ള സമയത്ത് ഒരാളെ പരിചയപ്പെടുന്നു അങ്ങനെ പറയാം. അപ്പൊ ഞങ്ങളെ ടീം കൂടി ചെന്നപ്പോ ഞങ്ങളൊരു നല്ലൊരു ഒരുപാട് സ്റ്റേജുകളൊന്നിച്ച് അവതരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഞങ്ങളെ ഒരു ടീം മാറി. പിന്നീടാണ് ഞങ്ങള് വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് സാരഥി ആർട്സ് ഉണ്ടായിരുന്നു. അത് അവിടെയാണ് നമ്മളെ ഓസ്കാർ മനോജാണ് ഞങ്ങളെ അവിടത്തേക്ക് എത്തിക്കുന്നതും. ചെറിയ ആദ്യം പരിചയം ഉണ്ടാകും. ഓസ്കാർ മനോജ് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പരിപാടികളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന കക്ഷിയാണ്. അപ്പോൾ ഓസ്കാർ മനോജാണ് പിന്നെ ഞങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നത്. ഒരു കണ്ണിയായിട്ട് ഞങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഒന്നിച്ച് വരികയാണ്. അമൃതകുമാർ, ഞാൻ, ലെനീഷ് മുജുകുന്ന്, അതോടൊപ്പം പ്രദീപ് ഇരിങ്ങല്, പിന്നീട് സിറാജ് ഉണ്ടായിരുന്നു. സിറാജ് വന്ന അത് മെഗാസ്റ്റാറിലേക്ക് മാറിയ സമയത്താണ്. അപ്പൊ സാരഥിയിൽ ഒരുപാട് സ്റ്റേജുകളാണ്, അതും മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളാണ് അതിൽ. പിന്നെ ഞങ്ങൾ അന്ന് അതായത് ഒരു സ്റ്റേജിൽ നിന്ന് ഓരോ സ്റ്റേജിലേക്ക് ഇങ്ങനെ ദിവസം പ്രോഗ്രാം. അന്ന് നമുക്ക് ഒരു എന്താ പറയാ സാമ്പത്തികപരമായിട്ട് ഒരുപാട് മെച്ചങ്ങളൊന്നും ഇല്ലെങ്കിൽ കിട്ടുന്നത് വളരെ സന്തോഷമാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് വേദികൾ ഒരുപാടാണ്, ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കൊച്ചിൻ കലാഭവൻ, ഹരിശ്രീ, ഇങ്ങനെ കുറെ ട്രൂപ്പുകൾ ഇവിടെ വന്നെങ്കിലും ഈ നാട്ടുമ്പുറത്തെ ഈ ഒരു ട്രൂപ്പാണ് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഉള്ളിലേക്ക്. കാരണം നിങ്ങൾ അവതരിപ്പിക്കുന്ന സ്കിറ്റുകൾ നാട്ടുമ്പുറത്തിന്റെ സ്കിറ്റുകളാണ് മുഴുവൻ, അതായത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചല്ല സ്കിറ്റുകൾ. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത ആ കാലഘട്ടത്തിൽ? അത് ഞങ്ങള് ഒന്നിച്ചിരുന്നുകൊണ്ട് അപ്പം
അതില് അല്ലാതെ മറ്റുള്ളവർ അനുകരിക്കുന്ന സംഭവങ്ങൾ നിങ്ങളുടെ കയ്യിലേയില്ല. പല ആൾക്കാരും പിന്നെ അനുകരിക്കുന്നത് ഇപ്പം കൊച്ചിൻ കലാഭവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സംഭവം, അല്ലെങ്കിൽ ഹരിശ്രീ അതൊക്കെ. പക്ഷെ നിങ്ങളുടെ നിങ്ങളുമായ ശൈലി നിങ്ങളുടെ സ്കിറ്റുകൾ ആയതുകൊണ്ടാണ് ഏറ്റവും സക്സസ് ആയത്. അതെ അതെ അതെ. ഞങ്ങൾ തന്നെ ഇരുന്ന് പ്രദീപിനെ കുറച്ച് കാര്യത്തിൽ കുറച്ചുകൂടി ചില പോയിന്റുകൾ കൊണ്ടുവരും, എന്നിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് നിൽക്കും. പിന്നെ അത് ഞങ്ങളൊരു ടീം വർക്ക് എന്നുള്ള രൂപത്തിൽ. അപ്പൊ പിന്നെ ഓരോ സ്റ്റേജിലും ഓരോന്ന് ഓരോരോ കൂടി വരും കൂടി വരും. ഫസ്റ്റ് ഒരു സ്റ്റേജ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് കുറച്ചുകൂടി നമുക്ക് അത് ഏഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അങ്ങനെ ആഡ് ചെയ്ത് ഞങ്ങള് ഒരു കൂട്ടായ്മേന്റെ വിജയമാണ്. അന്നത്തെ ഞങ്ങളൊരു ടീമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ വിജയം പ്രത്യേകിച്ച് പറയാനുള്ളത് കാര്യത്തിൽ തീർച്ചയായിട്ടും. അല്ല, അത് ഒരു ബോറിംഗ് ഇല്ലാതെയാണ് ഒരു രണ്ടു മണിക്കൂർ കണ്ടിരിക്കുന്നത് മെഗാസ്റ്റാറിന്റെ പ്രോഗ്രാം. അല്ല, അതിഥി അല്ല സാരഥിയുടെ പ്രോഗ്രാം പിന്നെയാണ് മെഗാസ്റ്റാർ. പിന്നീടാണ് ഞങ്ങള് കാരണം സാരഥിയിൽ പിന്നെ അത് മാറിയിട്ട് മെഗാസ്റ്റാർ എന്നുള്ള ട്രൂപ്പിലേക്ക് മാറുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി വിപുലപ്പെടുത്തി ഓഫീസ് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി, വടകിഴക്കൻ ഓഫീസ് സ്ഥലത്തേക്ക് മാറ്റി ഞങ്ങളൊരു പുതിയ, അതായത് പ്രദീപന കയ്യിൽ നല്ല പങ്കുണ്ട്. ഞങ്ങൾ ഡാൻസും അതേപോലെ തന്നെ മറ്റ് പരിപാടികൾ പാട്ടുകളൊക്കെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറെ രണ്ടര മണിക്കൂറുള്ള പ്രോഗ്രാം വണ്ടിയൊക്കെ എടുത്തു പോകുന്ന രൂപത്തിലേക്ക്, അതിനൊരു പിക്ചറൈസേഷൻ ഒക്കെ നൽകുന്ന രൂപത്തിലേക്കൊക്കെ മാറി. നമ്മൾ അന്ന് പ്ലെയിൻ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്, അന്ന് ആൾക്കാർ ഉൾക്കൊണ്ടിരുന്നു. പക്ഷെ മിമിക്രിക്കൊപ്പം ഈ ഇപ്പം ചെയ്യുന്ന അതേ അത്രയും വർഷം മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മള് കോട്ടക്കൽ പ്രകാശ് ഡാൻസ് ചെയ്യുന്ന അതിന്റെ ടീം ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് സ്റ്റേജുകൾ ഞങ്ങൾ കോമഡി ടൈം കോമഡി ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ. പിന്നെ എനിക്ക് വേറെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ തന്നെ സ്കിറ്റുകൾ ഇപ്പോ ചില ചാനലിലൊക്കെ വേറെ രൂപത്തിലൊക്കെ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ചെയ്ത ആ സാധനത്തെ എടുത്തുകൊണ്ട് വേറെ അങ്ങനെ പല പ്രോഗ്രാംസ് അന്ന് നിങ്ങൾ അവതരിപ്പിച്ച ഒരു അയൽവക്കത്തോടെ എത്താത്ത സാധനം, അതിനെ കുറിച്ച് എന്താ പറയുക? അതെ, എന്ത് സംഭവം പറഞ്ഞാല് പിന്നെ നമ്മളന്ന് നമ്മളേതായ ഒരു പ്രയത്നം കൂടി ഉണ്ടാക്കിയാണ് പലതും. അത് നമ്മളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കന്ന് ടി വി ഷോകളില്ല ഒന്നുമില്ല. ശരിക്കും പ്രദീപിരിങ്ങൽ അവതരിപ്പിക്കുന്ന ആ പിന്നെ മദ്യപാനി ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മളിപ്പോ പലരും ചാനൽ ചെയ്യുന്നതിന് മുമ്പേ വളരെ ഹിറ്റേഴ്സ് ആണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്തും. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു കോയമ്പത്തൂർ മല്ലിശ്ശേരി ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, അതിനൊപ്പം ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ടീമായിരുന്നു. അവര് കേരളത്തിലേക്ക് വരുമ്പോ അധികവും ഞങ്ങൾ അവരുടെ കൂടെ മിമിക്സ് ചെയ്യുന്നത്. അതിൽ പ്രദീപന്റെ ഈ മാസ്റ്റർ പീസ് സംഭവം, അത് ഭയങ്കര ആൾക്കാർ ഭയങ്കര എടുക്കുന്നതായിരുന്നു. ആ ഗാനമേള ടീം നമ്മളെ ചിത്രായ്യർ ഉൾപ്പെടെ വളരെ ആസ്വാദന, പിന്നെ കോവൈ മുരുകേഷ് ഒക്കെ ഉൾപ്പെടെ എന്തോ ആസ്വാദനത്തോടെ അത് കാണുന്നുണ്ട്. അപ്പൊ അത്രയും മുമ്പേ ഇത്ര കഴിവുള്ള ആർട്ടിസ്റ്റുകൾക്ക് പോലും ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ഷൈനിക്കാൻ പറ്റിയ അവസരം ഉണ്ടായിരുന്നില്ല. കാരണം സ്റ്റേജാണ്, സ്റ്റേജിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് മാത്രം. അതെ, അന്ന് പ്രത്യേകിച്ച് ടി വി, ഇന്ന് ഒരാള് ഒരു ചെറിയ കാര്യം ചെയ്തു അഞ്ചു മിനിറ്റ് സോഷ്യൽ മീഡിയ ഇട്ടാൽ മതി, ചെയ്താൽ സോഷ്യൽ മീഡിയ ഇട്ടാൽ മതി. അത് അപ്പൊ തന്നെ പ്രധാനപ്പെട്ട പിന്നെ ടി വി ചാനലുകൾ അത് ഏറ്റെടുത്തു പ്രസന്റ് ചെയ്തു. അതാണ് അന്നും ഇന്നും തമ്മിലുള്ള ഒരു 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 എന്താ പറയാ ഒരു വൈവിധ്യം എന്ന് പറയുന്നത്. ചില വേദനകളൊക്കെ ഉണ്ടായിക്കാണില്ലേ സ്റ്റേജിലും കാര്യങ്ങളിലൊക്കെ? ഒന്ന് ഓർത്തു നോക്കുമ്പോൾ അന്നൊക്കെ നമ്മള് നമ്മളെ പുച്ഛിക്കുന്നതോ അങ്ങനെയുള്ള ഒരു കലാകാരൻ വളരുമ്പോൾ അങ്ങനെ പല മേഖലകൾ വരുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ജലസിയുള്ള സംഭവത്തിൽ എവിടെയെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ജലസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാത്തിനും ഒരു കയറ്റവും ഇറക്കവും പറഞ്ഞത് പോലെ ഞങ്ങള് പിന്നെ ചില അതൊരു കലാകാരന്റെ ഒരേ ഒരു കലാരൂപത്തിന്റെ ഒക്കെ ഒരു ഒരു ചില അവസരത്തില് ഒരു പ്രതിസന്ധി ഉണ്ടാവും. അത് നമ്മൾ ഇന്നലെയും മെന്യാന്നൊക്കെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഒരു സ്ഥലത്ത് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവമുണ്ട്, ഈ പരിപാടി തന്നെ നിർത്തിക്കല്ലോ എന്നൊക്കെ തോന്നിയത്. കാരണം പറഞ്ഞാൽ വളരെ ഫ്ലൈസുന്നില്ല അത്, ചില എന്താ പറയാലോ ഒരു സാഹചര്യത്തിന്റെ പ്രശ്നമോ അന്തരീക്ഷ ആ ചുറ്റു എന്തോ അറിയില്ല, ഒരു പക്ഷെ ആൾക്കാരെ ആസ്വദിക്കാനുള്ള കഴിവിൻ്റെ പ്രശ്നമോ എന്ന് പറയില്ല. ചില വേദികളിൽ നമ്മൾ ഒരു ഒരു 10-20 വേദി കളിക്കുമ്പോൾ ഒരു വേദിയിൽ ചിലപ്പോൾ പരിപാടി ഫ്ലോപ്പ് ആവാൻ, അപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും. വല്ല പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു വല്ലാത്തൊരു മൂഡിലായിരിക്കും. വീണ്ടും നമ്മൾ അത് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ മറക്കും, വീണ്ടും പ്രോഗ്രാമിന് പോകും, പിന്നെ വീണ്ടും അതുപോലെ ആവും. അപ്പൊ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഈ ഒരു പ്രശ്നവും, പിന്നെ ചില സ്ഥലങ്ങളിൽ എന്താ പറഞ്ഞാലും നമ്മൾ വലിയ പ്രതീക്ഷയോടെ പോകും. ചില കമ്മിറ്റിക്കാര് പരിപാടി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട്
പൈസ പേയ്മെന്റ് തരൂല. അപ്പൊ അതിന്റെ പ്രതിസന്ധി വല്ലാത്ത പല സ്റ്റേജുകളിലും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതില്ല, ഇന്ന് കൃത്യതയാണ്. നമ്മൾ പറഞ്ഞാൽ പറഞ്ഞ ക്യാഷ് അല്ല. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. കാരണം ഒരു പ്രശ്നവും വരുന്നില്ല, കൃത്യമായിട്ട് പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ അന്നൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കമ്മിറ്റിക്കാരെ തപ്പി നടക്കണം. നടന്നിട്ട് മാത്രമല്ല, അത് പരിപാടി നന്നായാലും ശരി മോശം മോശമായി പറയണ്ട, നന്നായാലും ശരി പൈസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില വളരെ, അതായത് വളരെ ചെറിയ ശതമാനം മാത്രമേ കൃത്യമായിട്ട് നമ്മളെ, അതൊക്കെ അന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ച് നമുക്കൊന്നും ഇല്ല, വരുമാനങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത സമയത്താണ്. അതിൻ്റെ ഒരു പ്രതിസന്ധി വല്ലാണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഒരു മിമിക്രിക്കാരനായിട്ടാണ് കല്യാണം കഴിച്ചത് അന്ന്. ആ അതെ, തീർച്ചയായിട്ടും. ജോലി കിട്ടിയില്ല? ജോലി കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. പക്ഷെ അന്ന് അവളിപ്പോഴും പറയും, എന്താ പറയുക, നിങ്ങൾ ആ മിമിക്രി കളിച്ച് നടക്കുമ്പോൾ എന്നെ കെയർ ചെയ്ത് അത്ര ഇപ്പൊ ചെയ്യുന്നില്ല. ഞാൻ ജോലി ചെയ്യാൻ, ജോലി ഉണ്ടായിട്ട് പോലും കെയർ ചെയ്യുന്ന അന്നാണ് കുറച്ചുകൂടി നല്ലത് തോന്നുന്നത്. അന്ന് നമ്മൾ ഇല്ലായ്മ അറിയിക്കാതിരിക്കാൻ കുറച്ചുകൂടി. ഇന്ന് പിന്നെ അത്യാവശ്യം നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാന്നുള്ള രൂപത്തില് നോക്കല. സത്യമാണത്. മിമിക്രിയില് സ്കിറ്റ് ചെയ്യുമ്പോഴും അത് വേറൊരു കഥാപാത്രമായിട്ട് മാറുക ചെയ്യുന്നത്. ഓൺ ദ സ്പോട്ടിൽ പല പല കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് അഭിനയത്തിൻ്റെ വേറൊരു തലമാണ്. ആ തലത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ വീണ്ടും നാടകരംഗത്തേക്ക് ഒന്ന് ടേസ്റ്റ് നോക്കിയല്ലേ? അതെ അല്ലേ, തീർച്ചയായിട്ടും. നാടകരംഗത്ത് അത് മിമിക്രിക്കൊപ്പം തന്നെ നാടകത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതോടൊപ്പം തന്നെ കലാരംഗത്ത്, പിന്നെ മിമിക്രി രംഗത്ത് സജീവമായ സമയത്ത് തന്നെ ഞാൻ ഫസ്റ്റ് കോഴിക്കോട് കലാഭവൻ്റെ ഗരുഡൻ എന്ന നാടകത്തിന് ശേഷം പോസ്റ്റ് ബോക്സ് എന്ന നാടകം രാജൻ തിരുവോത്തിൻ്റെ രചനയിൽ മുഹമ്മദ് പേരാമ്പ്ര സംവിധാനം ചെയ്തിരുന്നു. ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകത്തിൽ ഞാൻ അതിലാണ് ചെയ്യുന്നത്. പിന്നീട് കോഴിക്കോട് സൗമ്യസ്വര എന്ന ട്രൂപ്പിൽ കടലാസ് പട്ടം, തൃശ്ശൂർ വിശ്വം എന്ന് പറയുന്ന ഒരാളുടെ കടലാസ് പട്ടം എന്ന നാടകത്തിൽ നമ്മളെ ഉഷാ ചന്ദ്രബാബുവിനോടൊപ്പം ഒക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തീക്കനൽ എന്ന നാടകത്തിലും ആര് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ മെഗാസ്റ്റാർ ഈ ഒരു കേന്ദ്രം പയ്യോളിക്ക് മാറ്റിയിരുന്നു, രംഗഭാഷയുടെ ഓഫീസിലെ നമ്മളെ രമേശേട്ടൻ മുച്ചുകുന്ന് രംഗഭാഷ രമേശേട്ടൻ്റെ ട്രൂപ്പ്, ഞാനും പ്രദീപ് ഇരിങ്ങലും ഉൾപ്പെടെ അവനെ മനോജ്, ലെനീഷ്, സിറാജ് ഒക്കെ ചേർന്നുകൊണ്ടുള്ള ആ ടീം അവിടെയായിരുന്നു ബുക്കിംഗ് ഒക്കെ വരുത്തുന്നത്. അപ്പം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം അവിടെ അമ്മരാജ്യം എന്നുള്ള നാടകത്തിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അമ്മരാജ്. അങ്ങനെയാണ് പ്രൊഫഷണൽ നാടകരംഗത്ത്. എങ്കിലും മിമിക്രിയാണ് എന്നുള്ളത് കൊണ്ട് അതിലധികം പിടിച്ചു നിൽക്കില്ല, കാരണം കുറച്ചുകൂടി നമ്മുടെ ഇഷ്ടം അതിഷ്ടം ഇങ്ങോട്ടായതുകൊണ്ട് തീർച്ചയായിട്ടും. പിന്നെ മിമിക്രി രംഗത്തിൻ്റെ രണ്ട് തലങ്ങളും അനുഭവിച്ചറിഞ്ഞപ്പോഴും കഥാപാത്രങ്ങൾ കൂടുതൽ നാടകത്തിൽ ശരിക്കും മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ കഥാപാത്രം മാറാനുള്ളൊരു അവസരം നാടകത്തിലുണ്ട്. പക്ഷെ മിമിക്രിയിൽ ഒരിക്കലും അങ്ങനെയല്ല. എന്തെങ്കിലും സംഭവം ചെറുങ്ങനെ മാറ്റിക്കൊണ്ടാണ് സ്വന്തമായി കഥാപാത്രം. ആ രണ്ട് തലത്തെ പറ്റി പറയാൻ പറ്റുമോ ശരിക്കും? അതെന്താ പറയുക, നാടകം ചെയ്യുമ്പം നമ്മൾ ലൈറ്റപ്പ് അതൊരു വർഷത്തേക്ക് അത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ, നമ്മളൊരു ക്യാരക്ടർ അത് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടി പിന്നെ റിഹേഴ്സലൊക്കെ ചെയ്തതിന് ശേഷം ഒറ്റ കഥാപാത്രം, ആ കഥാപാത്രമാണ് അവസാനം വരെ. മിമിക്രി അങ്ങനെയല്ല. മിമിക്രി നമുക്ക് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൽ ചേഞ്ച് വരുത്താൻ പറ്റും, അതിൽ എന്ത് ആഡ് ചെയ്യാൻ പറ്റും അതിന് സാഹചര്യത്തിനനുസരിച്ച്. ഞങ്ങളൊക്കെ ഒരുപാട് സ്റ്റേജിൽ പറഞ്ഞല്ലേ, ചില സ്കിറ്റുകളൊക്കെ ആ സ്പോട്ടിൽ തോന്നിയ സംഭവമൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഹിറ്റായി മാറിയിട്ടുണ്ട്. അതുപോലെ പല കഥാപാത്രങ്ങളാണ് പല കഥാപാത്രങ്ങളാണ്. കാരണം ഒരു ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്ക് അഞ്ചോ ആറോ കഥാപാത്രം തന്നെ മാറി. ഒരു ഒന്നിൽ ജഡ്ജാണെങ്കിൽ ജഡ്ജി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ വേറെ ഒരു വീട്ട് വേലക്കാരനായിട്ട് ചെയ്യും. അങ്ങനെ മാറി മാറിയാണ് ഒരു ചെയ്യുമ്പോൾ ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് ഇഷ്ടംപോലെ ക്ലബ്ബുകൾ, സജീവമായിട്ടുള്ള ക്ലബ്ബുകൾ, നാട്ടിൻപുറം ക്ലബ്ബുകൾ, അമേച്ചർ വേദികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപജയം ഇപ്പോഴുണ്ടോ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്ത്? ഇപ്പം എല്ലാവരും വൈകിട്ടാകുമ്പോൾ സത്യം പല പല ഇപ്പം വൈകിട്ടാകുമ്പോൾ ചെറുപ്പക്കാർ കൂടി കഴിഞ്ഞാൽ ഷെയർ ഇടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അന്നത്തെ കൂട്ടായ്മ അങ്ങനെ അല്ലായിരുന്നു. അതെ, അന്ന് നിങ്ങൾ ഒരു സ്ഥലം വൈകിട്ടൊരു കേന്ദ്രീകരിക്കുകയും അവിടെ ചെറിയ നാടകം ഉണ്ടാകും അല്ലെങ്കിൽ മിമിക്രി ഉണ്ടാകും നോക്കും. ആ കാലഘട്ടം ഒന്ന് ഒന്ന് ഓർമ്മിച്ചെടുക്കാം. അതൊരു ഒരു ഒരു പ്രത്യേകത തന്നെയാണ് അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അത് ഒരുപാട് ക്ലബ്ബുകൾ നമ്മളെ പ്രദേശത്ത് കുറച്ച് ചെറുപ്പക്കാരൊന്നിച്ച് കൂടി ചേർന്നാൽ ആദ്യം ആലോചിക്കുന്നത് നമുക്കൊരു വായനശാല, നമുക്കൊരു ക്ലബ്ബ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ നമ്മളൊരു നമ്മളൊരു പിന്നെ തുടക്കം കുറിച്ച ഒരു യുവശക്തി എന്ന് പറഞ്ഞൊരു ഒരു ഒരു പിന്നെ ക്ലബ്ബ് ഉണ്ടായിരുന്നു.
അപ്പം അത് വർഷങ്ങളോളം വളരെ സജീവമായിട്ട് ഉണ്ടായതാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ഞങ്ങൾ വൈകുന്നേരങ്ങൾ ഇതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇനി അടുത്ത വർഷം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് കേരളോത്സവത്തിൽ പങ്കെടുക്കാൻ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുക നടത്തുക. അപ്പം ഇതാണ് ചിന്ത, അതാണ് അന്നത്തെ ഒരു ഇഷ്ടംപോലെ ക്ലബ്ബുകളും ഒക്കെ ആൾക്കാരുടെ ചിന്തകളും യുവാക്കളുടെ ഒക്കെ തന്നെ ചിന്തകളും അത്തരത്തിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് സാഹചര്യം മാറി കുറച്ചുകൂടി മറ്റുള്ള രൂപത്തിലേക്കുള്ള ഒരു ഒരു രൂപത്തിലേക്ക് വൈകുന്നേരങ്ങളിൽ തീരെ എല്ലാവരും അങ്ങനെയാണോ പറയാൻ പറ്റില്ല, എങ്കിലും അങ്ങനെ ഭൂരിപക്ഷവും അങ്ങനെ ഒരു ഒരു ചിന്തയിലേക്ക് മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അന്ന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, പക്ഷേ മത്സരം രസകരമായിരുന്നു, രസകരമായ മത്സരങ്ങളായിരുന്നു, അങ്ങോട്ടും ഒരു സൗഹൃദമായ രൂപത്തിലൊക്കെ തന്നെ ഉള്ള അതൊരു ബന്ധങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ആ ബന്ധങ്ങളൊക്കെ അതിനൊരിപ്പോ അപജയം വന്നിട്ടുണ്ടോ എന്നൊരു ഒരു സംശയമാണ്. അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ല, അങ്ങനെ ഒരു കൂട്ടായ്മ നിലനിൽക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ നമ്മുടെ ഇപ്പൊ ചെറുപ്പക്കാരുടെ വഴിതെറ്റലൊക്കെ മാറി കിട്ടുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു വൈകുന്നേരത്തെ കൂട്ടായ്മകളും ചിന്തകളും ഒക്കെ നല്ല ഒരു കാലഘട്ടം അല്ലേ? അതെ തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാല് എല്ലാവരും പിന്നെ അതിനെ കുറിച്ചാണ് ചിന്തിക്കുക. ആ ഇപ്പം നാടകമാണെങ്കിൽ നാടകം, മറ്റല്ലെങ്കിൽ മറ്റേ കലാരൂപങ്ങൾ, മിമിക്രി ആണെങ്കിൽ മിമിക്രി, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും പിന്നെ പിന്നെ അവരുടെ ഒരു പുതിയതായിട്ട് സംഘടിപ്പിക്കുന്ന മറ്റേതെങ്കിലും മേഖലകളിലാണ് അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവുക. അതെ, അതാണ് വ്യത്യാസം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ വ്യാപകമായി, അതായത് എല്ലാ ഇഷ്ടംപോലെ വായനശാലകളും ക്ലബ്ബുകളും ഉണ്ടായി. ഞങ്ങളന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കാലത്തും അങ്ങനെയാണ്. അതിലൊരു രസമുണ്ട്, ഞങ്ങളൊരു ഒരു ഒരു ശിവരാത്രിക്ക് ഒരു 5 പ്രോഗ്രാം ഒരു ദിവസം ആലോചിച്ച് നോക്കണം. ഞങ്ങൾ 8 മണിക്ക് വടകര നിന്ന് തുടങ്ങാണ്. ഞാൻ, പ്രദീപ് ഇരിങ്ങൽ, അതേപോലെ നമ്മളെ പിന്നെ ഓസ്കർ മനോജ്, ലിനീഷ്, പിന്നെ അമൃതകുമാർ, സിറാജ്. അപ്പം ഞങ്ങൾ ടീമായിട്ട് 8 മണിക്ക് തുടങ്ങുകയാണ്. ലാസ്റ്റ് ഒരു ഏകദേശം ഒരു 4 സ്റ്റേജും കഴിഞ്ഞ് തിരിച്ച് നമ്മളെ റൗണ്ട് തന്നെയാണ് ഏകദേശം. അപ്പോൾ ലാസ്റ്റ് വടകരയാണ്. വടകര തിരിച്ച് ഒരു എത്തുമ്പോഴേക്കും ഏകദേശം 6 മണി. എല്ലാരും സൈലന്റ്, എല്ലാരും സൈലന്റ് ആണ്. അപ്പൊ ഞങ്ങള് അവിടെ പേടിയായി, കാരണം കമ്മിറ്റിക്കാരും കൈകാര്യം ചെയ്യുമെന്നുള്ള പേടി. കാരണം ശിവരാത്രി ആകുമ്പോൾ എപ്പോഴും ചെയ്യാം, അപ്പൊ രാവിലെ വരെ ചെയ്യാലോ. അപ്പൊ ചെന്ന എല്ലാരും സൈലന്റ് നോക്കുമ്പോ എന്തോ ഒരു ചെറിയ എന്തോ ഒരു മൈമിങ് പരിപാടി അവിടെ അവതരിപ്പിക്കുന്നുണ്ട്, ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ മെല്ലെ വണ്ടി ഇപ്പുറം ജീപ്പായിരുന്നു, അന്ന് ജീപ്പ് കുറെ പ്രോഗ്രാമുകളുണ്ട്. എന്നിട്ട് ഞങ്ങൾ പോയി മെല്ലെ നോക്കുമ്പോ അപ്പം പറഞ്ഞു, അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ സംഘാടകർ ഭയങ്കര സന്തോഷം. അപ്പം സുഹൃത്തുക്കളെ, അടുത്ത് മിമിക്രി ഇനി തുടങ്ങാൻ പോവുകയാണ്, മിമിക്രി കലാകാരന്മാർ എത്തിയിട്ടുണ്ട്. അപ്പം ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഞങ്ങളെപ്പം പറഞ്ഞിരിക്കും. ഏതോ ഒരു പെണ്ണുങ്ങൾ പെട്ടെന്ന് ഉറങ്ങിയ എഴുന്നേറ്റ് പറഞ്ഞു, ആ മക്കളെ പോലെ പോലെ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, മിമിക്രിയും കൂടി ഉണ്ട്, അത് കൂടി കഴിഞ്ഞോട്ടെ എന്നിട്ട് പോവാന്ന്. ഇവരൊക്കെ ഉറങ്ങുകയാണ്. അങ്ങനെയുള്ള കുറേ അനുഭവം, രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. നാടകത്തിലൂടെ വരികയാണെങ്കിൽ പ്രൊഫഷണൽ ട്രൂപ്പായ രംഗഭാഷ, കലാഭവൻ കോഴിക്കോട് എന്നീ നല്ല ട്രൂപ്പുകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നീടൊരു മഹാഭാഗ്യം കൈവരികയാണ്, കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഒരു നാടകത്തിൽ, അതും വ്യത്യസ്തമായ ഒരു നാടകത്തിൽ അഭിനയിക്കാനുള്ള മഹാഭാഗ്യം. സംശയം എന്താ വെച്ചാൽ, നമ്മൾ വടകരക്കാർ, നമ്മളെ പയ്യോളിക്കാർ, നമ്മുടെ തോലേരിയുള്ള ഒരു മഹത് വ്യക്തി അഭിനയിക്കാൻ എങ്ങനെയാണ് ഭാഗ്യം ശ്രദ്ധിച്ചത്? അത് ശരിയാണ്, ഒരു കലാരംഗത്ത് കിട്ടിയ നല്ലൊരു ഭാഗ്യമാണ്. അതിൽ സുവീരൻ, നമ്മുടെ സിനിമാ സംവിധായകനായ, അതുപോലെ തന്നെ നാടകരംഗത്ത് അറിയപ്പെടുന്ന, അഴിയൂർ സുവീരൻ എന്നാണ് ആദ്യം അറിയപ്പെടുന്നത്, സംഗീത നാടക അവാർഡ് ലഭിച്ച സുവീരൻ. ഞാൻ എൻ്റെ കോളേജിൽ, ഞങ്ങൾ കോളേജ് മേറ്റായിരുന്നു, മധു മടപ്പള്ളി അന്നത്തെ, അതെ, ഇപ്പം മധു മരിച്ചു. അപ്പം പിന്നെ അന്ന് ഞങ്ങൾ നാടകം കളിക്കുകയായിരുന്നു, സുവീരനും ഞാനും മധു ഉൾപ്പെടെയൊക്കെയുള്ള നാടകം കളിച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരിക്കലും ഒരു ബെസ്റ്റ് ആക്ടർ കിട്ടിയിരുന്നു, തീർച്ചയായിട്ടും. അപ്പം അപ്പം സുവീരനാണ് ഞങ്ങളെ, എന്നെയും മധുവിനെയും പിന്നെ ഈ കാളിദാസ കലാകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ ആ നാടകത്തിൽ മുകേഷിൻ്റെ ഭാര്യ മേതിൽ ദേവിക, നർത്തകി, പ്രശസ്ത നർത്തകി, അവരുടെ നാടകത്തിൽ കളിച്ചു. അതൊരുപാട് സ്റ്റേജുകൾ കളിച്ചിരുന്നു, ഭയങ്കര, അത് ഏറ്റവും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണാണ്. പ്രത്യേകിച്ച് വലിയൊരു പ്രശസ്തമായ ട്രൂപ്പ്, അതോടൊപ്പം തന്നെ അറിയപ്പെടുന്ന സിനിമാ താരവും അദ്ദേഹം ലോകം അറിയപ്പെടുന്ന നർത്തകി, അവരോടൊപ്പം തന്നെ സ്റ്റേജ് പങ്കിടാൻ കഴിഞ്ഞുള്ള വളരെ വലിയൊരു സന്തോഷം. ഒരു കാലഘട്ടത്തിൻ്റെ സംഭവം വിവരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ മീഡിയ ഒന്നും ഇത്ര വല്ല വളർച്ചയിലെത്തിയിട്ടില്ല, പക്ഷേ സ്റ്റേജ് കൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് മെഗാസ്റ്റാർ തന്നെയായിരുന്നു. സ്റ്റേജ് കൊണ്ട്
പക്ഷെ പിന്നീട് വന്ന കലാകാരന്മാർ, നിങ്ങളുടെ ഒരുമിച്ച് തന്നെ പ്രവർത്തിച്ച കലാകാരന്മാർ, ചുരുക്ക ചില ടി വി പ്രോഗ്രാംസിലൂടെ ഇപ്പോൾ സിനിമയിലെ വല്ല തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കലാകാരന്മാരുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയുള്ള കലാകാരന്മാർ ഇപ്പം ഹരീഷ് കണ ആരൊക്കെയായിരുന്നു? അതെ അതെ, തീർച്ചയായിട്ടും. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളന്ന് ഒരുപാട് സ്റ്റേജുകളിലേക്ക് പോകുന്ന അവസരമായിരുന്നു അത്. പിന്നെ ഓസ്കാർ മനോജിന്റെ സംഘാടനം അതിൽ വലുതായിരുന്നു അന്നത്തെ കാലത്ത്. അതോടൊപ്പം തന്നെ പ്രദീപന്റെ പ്രസന്റേഷൻ, കാരണം ഞാൻ പറഞ്ഞല്ലോ ബെസ്റ്റ് കൊമേഡിയൻ ഓഫ് ദി ട്രൂപ്പ്, ഞങ്ങളൊക്കെ ഒരു കോമ്പിനേഷൻ, അത് ഭയങ്കരമായിരുന്നു. അപ്പൊ ഇത് കേട്ടറിഞ്ഞിട്ട് പലരും മെഗാ സ്റ്റാറിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നുള്ള സ്ഥലത്ത്. അത് നമ്മൾ ഹരീഷ് കണാരൻ ഇപ്പൊ നല്ലൊരു ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ഹരീഷ് കണാരൻ. തീർച്ചയായിട്ടും അദ്ദേഹം, ഞങ്ങള് ദേവരാജ്, ഹരീഷ് കണാരൻ ഒരേ സമയത്താണ് ഞങ്ങള് ആ ട്രൂപ്പിൽ വരുന്നത്. പിന്നീടാണ് അനിൽബേബി പിന്നീടാണ് വരുന്നത്. ഹരീഷ് കണാർ നിർമ്മൽ പാലായ്മണ്ടായിരുന്നു ഇപ്പോൾ അറിയപ്പെടുന്നത്. അതേപോലെ സിനിമാ സംവിധാന രംഗത്തുനിന്ന് ഇപ്പോൾ നൌഷാദ് ഇബ്രാഹിം, പിന്നെ അതേപോലെ ഒരുപാട് ഒറ്റനവധി രമേശ് കാപ്പാട്, പിന്നീടാണ് അനിൽബേബി വരുന്നത്. പിന്നീടാണ് പക്ഷെ അനിൽബേബി വളരെ സജീവമായിട്ട് കുറച്ച് കാലം മെഗാസ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് കല, പിന്നെ നമ്മളെ സിംഗേഴ്സ് ഉണ്ടായിരുന്നു. മോഹൻ തലശ്ശേരി അനുകരിച്ചു പാടുന്ന സ്ത്രീ ശബ്ദത്തിലൊക്കെ പാടുന്ന രാകേഷ് കണ്ണൂർ, അതേപോലെ പിന്നെ നമ്മുടെ ഇപ്പം ഒക്കെ വളരെ സജീവമായിട്ടുള്ള അനീഷ്, അതെ അതെ അനീഷ്. പക്ഷെ ഇപ്പൊ ഭയങ്കര സന്തോഷം തോന്നില്ലേ ആ കലാകാരന്മാരെ സിനിമയിലൊക്കെ കാണുമ്പോൾ? തീർച്ചയായിട്ടും, സിനിമയിലൊക്കെ അഭിനയിച്ച് കാണും, വളരെ സന്തോഷം തോന്നും. ട്രൂപ്പിലൂടെ വളർന്നു വന്ന കലാകാരന്മാരെ ഇപ്പോഴുള്ള ആ വേദികളിൽ കാണുമ്പോൾ, അതെ അതെ തീർച്ചയായിട്ടും. അത് സിറാജ് പയ്യോളി എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തില് സിംഗിളായിട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്ന ഞാനും സിറാജും കൂടി ചെറിയ ചെറിയ വേദികളൊക്കെ ഉണ്ടായി. അതിനുശേഷം മെഗാസ്റ്റാറിൽ വരുന്നു. പിന്നീടിപ്പം അറിയപ്പെടുന്ന ഒരു വലിയ ആർട്ടിസ്റ്റായിട്ട് സിറാജ് മാറി. അപ്പോൾ എന്തായാലും ശരി, മെഗാസ്റ്റാർ എന്നുള്ള ഒരു ഗ്രൗണ്ട് എല്ലാവരെയും വളരെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിനിടയ്ക്ക് ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഒരു ടീമാണ് ചെയ്ത്. ബാലു എന്ന് പറയുന്ന ആളാണ്, അഷ്റഫ് എന്ന് പറയുന്ന ഒരാൾ സംവിധാനം ചെയ്ത സാധാരണ സിനിമ തന്നെയാണ്. ഞാൻ അതിൽ പള്ളിയിൽ അച്ഛൻ്റെ വേഷമാണ്, ത്രൂ ആയിട്ട് വേഷമായിരുന്നു, പാട്ട് സീനൊക്കെ ഉണ്ട്. അത് വേണ്ടത്ര എന്താ പറയുക, അതിൽ ഒരുപാട് നടന്മാരൊന്നും വലിയ വലിയ നടന്മാരൊന്നും ഇല്ലായിരുന്നു. അറിയപ്പെടുന്ന നമ്മളെ കുറച്ച് സീരിയൽ രംഗത്തുള്ളയും ഒക്കെ നടന്മാരായിരുന്നു. അതിൽ പള്ളിയിൽ അച്ഛൻ്റെ വേഷം ചെയ്തിരുന്നു. കോഴിക്കോട് അത് 7 ദിവസം കളിച്ചിട്ടുണ്ടായിരുന്നു, ആർ പി മഹാളിൽ. അതിൽ നല്ല വേഷമായിരുന്നു എനിക്ക് കിട്ടിയത്. പക്ഷെ അതൊരു അറിയപ്പെടുന്ന ഒരു സിനിമ അല്ലാത്തത് കൊണ്ട് അതൊരു സിനിമ ഏയ്. ഇപ്പം കുറച്ചായിട്ട് പ്രത്യേകിച്ച് ഇപ്പം ഒരുപാട് പ്രളയവും അതോടൊപ്പം അതിനുശേഷം കോവിഡും ഒക്കെ വന്നിട്ട് സ്റ്റേജുകളൊന്നും പൊതുവേ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആ രംഗത്ത് ഇപ്പം വളരെ ശ്രദ്ധിക്കാറില്ല. എങ്കിലും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒരുപാട് സ്റ്റേജുകളിൽ ചെയ്ത ഒരു നടനാണ് തിലകൻ. തിലകൻ ചേട്ടനെ അനുകരിക്കുന്നത് എപ്പോഴും തുടങ്ങുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് തിലകൻ ചേട്ടൻ തന്നെ. കാരണം ആ തിലകൻ എന്നുള്ളൊരു നടനെ വെച്ചിട്ടാണ് ഞാൻ കുറച്ചുകൂടി ആ രംഗത്ത് ഫിഗറൊക്കെ ചെയ്തുകൊണ്ട് ഫേമസ് ആയത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാമെന്ന് തോന്നുന്നു. ഒരുപാട് സമയം ഞാൻ പറഞ്ഞു ചെയ്തിട്ട് അപ്പം ഒരു അതിൻ്റെ ഒരു പൂർത്തീകരണം കിട്ടുമെന്ന് തോന്നുന്നില്ല, എങ്കിലും അവൻ ശ്രമിക്കാം. എന്താ ഇന്ത് ചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? അന്ധമായ പുത്രസ്നേഹം, ദേവേന്ദ്രനെ യാചക വേഷം കെട്ടിച്ച് സൂര്യപുത്രനായ കർണൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അർജുനെ കർണം വധിക്കാതിരിക്കാൻ കർണൻ്റെ ശക്തി സ്രോതസ്സുകളായ കവചകുണ്ടലങ്ങളരുന്ന് വാങ്ങാൻ പോയ ദേവരാജാവിൻ്റെ കഥ അമ്മേനക്ക് പറഞ്ഞു തന്ന ഓർമ്മയുണ്ടാവും. ഓ വേണ്ട, പോയിക്കോണ്ടും ഇന്ന്. ആ അതേപോലെ ഏറ്റവും നല്ലൊരു ശബ്ദഗാംഭീര്യത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ എൻ എം ഫർഗീസ്. അദ്ദേഹം കൊച്ചിൻ കലാഭവനിലെ അനൗൺസറായാണ് രംഗത്ത് വരുന്നത്. പിന്നെ മലയാള സിനിമയിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് വേഷം നൽകിയ ആളാണ്. പ്രത്യേകിച്ച് നരസിംഹം എന്ന ചിത്രത്തിലെ ഒരു വേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടൊരു വേഷമാണ്. അതേപോലെ ഒറ്റ ലേലം തുടങ്ങിയ ഒട്ടനവധി സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആളാണ്. അദ്ദേഹത്തെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. നരസിംഹം എന്ന ചിത്രത്തിലെ ഒരു 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 ഡയലോഗ് നമുക്ക് ശ്രദ്ധിക്കാം. മോഹൻലാൽ പറഞ്ഞതിന് ശേഷം മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് ഡയലോഗുണ്ട് പോമോനെ ദിനേശ. ഈ ഒഴുക്കാൻ വരുന്ന സമയത്ത് അച്ഛൻ്റെ ചിതാഭസ്മം ഒഴുക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം
പറയുന്ന ഒരു ഡയലോഗ്, തിരിച്ചു പറയുന്ന ഒരു ഡയലോഗാണ് അത്. ഭയങ്കര രസകരമായ ഒരു ഡയലോഗായിരുന്നു. അപ്പോൾ ഒഴുക്കാൻ സമ്മതിക്കാത്ത സമയത്ത് ഇദ്ദേഹം പറയുന്ന ഒരു ഡയലോഗാണ്, നീ പകപോക്കണല്ലേടാ, ഈ മൺകുടം തിരികടാത്തൊരു വിളക്കിന് മുമ്പ് ഞാൻ സൂക്ഷിക്കും. നിനക്കുണ്ടല്ലോ ജന്മം തന്നൊരാൾ, മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്നേ മണപ്പുറത്ത് നീ ബലിടാനേരിക്കുമ്പോൾ ഞാനുണ്ടാവും. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഇതേ പുഴയിൽ ഒഴുക്കാൻ സൂക്ഷിച്ചോ, സൂക്ഷിച്ചു കളിച്ചോ എന്ത് ചൂടാ. ആ അടുത്തത് ഒരു ഒരു കോമഡി നടനാണ്, പിന്നെ കൊച്ചുപ്രേമൻ മലയാള നാടകവേദിയിൽ നിന്നും മലയാള സിനിമയിലെത്തിയാണ്. ഉയരം കൊണ്ടൊക്കെ ഒരു ഒരു എപ്പോഴും ഒരു രസികനായ കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം നിന്ന് ശ്രീ കൊച്ചുപ്രേമൻ. എന്നെ മനസ്സിലായി കാണുമല്ലോ, ഞാൻ കൊച്ചുപ്രേമൻ. കൊച്ചുപ്രേമൻ എന്ന് പറഞ്ഞാൽ വെറും കൊച്ചൊന്നുമില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ രണ്ടു മൂന്ന് കൊച്ചിങ്ങൾ വേറെ ഇരിപ്പുണ്ട്. പിന്നെ ചിലരൊക്കെ പറയും എനിക്ക് പൊക്കക്കുറവുണ്ടെന്ന്. പൊക്കക്കുറവുണ്ടോ മക്കളെ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തട്ടില്ല തട്ടില്ല. നമ്മളെ വേദികൾ തുറന്നു കൊടുക്കുകയാണ് ഇപ്പം കൊറോണ കാലഘട്ടത്തിൽ. നമുക്ക് ഇവരുടെ സ്കിറ്റുകളിലൂടെ ഭയങ്കര സംഭവമായിട്ട് ചെറിയ ടിപ്സ് മതി. അങ്ങനെ സുന്ദരേട്ടനും എൻ്റെ പ്രദീപനും എൻ്റെ മനോജും തീരുമാനിച്ചാൽ പല പല സംഗതികളും ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ വീട്ടിലിരിക്കരുത് ഒരിക്കലും. അതുകൊണ്ട് ഞങ്ങളെ സമീപിക്കുക, നമ്മളെ ചാനലിലൂടെ നിങ്ങളുടെ സ്കിറ്റുകളും കാര്യങ്ങളും നമുക്ക് സമൂഹത്തിലെത്തി. അപ്പം നമ്മൾ വെറുതെ ഇരിക്കണ്ട, സോഷ്യൽ മീഡിയ കൂടി ഒരു 10-15 മിനിറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഞങ്ങളോട് സഹകരിക്കുക. മനു എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെയും ഞങ്ങളുടെ ട്രൂപ്പിൻ്റെയും എല്ലാമാണ് സുന്ദരൻ തോലേരി എന്ന് പറയുന്നത്. വർഷങ്ങൾ 1985 സുന്ദരൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ ഒരു വേദിയിലൂടെ വെച്ച് പരിചയപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള പ്രയാണത്തിൽ ഈ കണ്ട കാലം മുഴുവൻ ഈ നിമിഷം വരെ മാറ്റി നിർത്താൻ പറ്റാത്ത, ഒരു നിമിഷം പോലും മാറ്റി നിർത്താൻ പറ്റാത്ത എൻ്റെ വിലപ്പെട്ട ഒരു സുഹൃത്തും ഗുരുനാഥനും എല്ലാം കൂടിയാണ് സുന്ദരൻ തോലേരി. ഞങ്ങൾക്കുള്ള എല്ലാ ഉപദേശങ്ങളും എല്ലാ കാര്യത്തിലും ശക്തമായി ഇടപെടുന്നത്, അത് സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലായാലും പ്രോഗ്രാമിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിലായാലും അത് സംഘടനയുടെ പെരുമാറ്റ രീതിയിലായാലും എല്ലാറ്റിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് സുന്ദരൻ തോലേരി. സുന്ദരൻ തോലേരി ഇല്ലാതെ നമുക്കൊരു ജീവിതം തന്നെ ഇല്ല എന്ന് പറയാം, അത് ട്രൂപ്പിനായാലും എനിക്കായാലും. അതുപോലെ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ബെസ്റ്റ് കൊമേഡിയനായാലും പ്രദീപ് ഇരിങ്ങലാണ് അതിനെ, ഈ ട്രൂപ്പിൻ്റെ രണ്ടാമത്തെ ഒരു നെടുന്തൂണ് പ്രദീപനാണ്. പക്ഷേ ഇവരെല്ലാം ക്രോഡീകരിച്ചത് ഞാനാണെന്ന് സുന്ദരേട്ടൻ പറഞ്ഞതിൽ എനിക്ക് വളരെയേറെ ഈ അവസരത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഞങ്ങൾ നിങ്ങളുടെ ലാലേട്ടൻ്റെയും അനൂപിൻ്റെയും എല്ലാം സഹായം ഞങ്ങൾക്കുണ്ടാകണം. ഞങ്ങൾ വീണ്ടും പുതിയ സ്ക്രിപ്റ്റുകളൊക്കെ ആയി ഇരിക്കാൻ തയ്യാറായിട്ടുണ്ട്. സുന്ദരേട്ടൻ ഇപ്പോൾ പെൻഷനായി കഴിഞ്ഞു. ഇത്രയും കുറേ ഒരുപാട് കൊല്ലം സർക്കാർ സർവീസിൽ ഉണ്ടായിട്ട് പോലും ഞങ്ങളോടൊപ്പം തന്നെയായിരുന്നു, കലാരംഗത്ത് തന്നെയായിരുന്നു മൂപ്പരുടെ മനസ്സ് ഉണ്ടായിരുന്നത്. സർവീസിനോടൊപ്പം കലാരംഗത്തും അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ടായിരുന്നു. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ ഗുരുസ്ഥാനിയായി തന്നെ സുന്ദരേട്ടൻ തുടരുമെന്ന് നമ്മൾ ഈ അവസരത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇത്രയും നേരം അനുഭവങ്ങൾ പങ്കുവച്ച നമ്മുടെ പ്രിയപ്പെട്ട സുന്ദരേട്ടൻ. സുന്ദരേട്ടന് ഇനിയും പറയാൻ കഥകളുണ്ടാവും, പക്ഷേ നമ്മളെ പരിമിതിയുണ്ടല്ലോ. ഒരു പ്രോഗ്രാം നിലയ്ക്ക് ഒരു പരിമിതിയുണ്ട്. പക്ഷേ എല്ലാം പറഞ്ഞു പോയെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല, ഇനിയും പറയാൻ ഇഷ്ടംപോലെ കഥകളുണ്ടാവും. പക്ഷേ ഞാൻ പറയുകയാണ്, സുന്ദരേട്ടന് നമ്മളിപ്പോൾ വിരമിക്കുമ്പോൾ എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഈ നിമിഷമാണിത്. കാരണം ഒരുപാട് വർഷങ്ങൾ ഒന്നിച്ചുള്ള, ഇപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജോലി സംബന്ധിച്ചൊക്കെ വിട്ടുപോയെങ്കിലും പ്രദീപ് ഇരിങ്ങലും അതേപോലെ ഓസ്കർ മനോജും എന്നോടൊപ്പം നിൽക്കുമ്പോണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം ഞങ്ങൾ ഒരുപാട് വർഷം അത്രയും ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തതാണ്. അവരെ സപ്പോർട്ട്, അവരെ വാക്കുകൾ എനിക്ക് എപ്പോഴും ഊർജമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് GSV ചാനലിലെ എന്നോട് കാണിച്ച, അതായത് അത് എൻ്റെ പിന്നെ കൂട്ടുകാർ സഹപ്രവർത്തകർ എന്നല്ല സ്നേഹിതർ എന്നുള്ള രൂപത്തിൽ എന്നോട് കാണിച്ച ഈ ഒരു സന്ദർഭം, നിങ്ങൾ ഒത്തുവന്ന സന്ദർഭം എന്നെ ഇങ്ങനെ ഒരു അഭിമുഖത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ വന്ന് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാനും
കലാരംഗത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച പിന്നെ ഒരുപാട് ഓർമ്മകളെ പങ്കുവെക്കാനൊക്കെ അവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലാലിനും ജി എസ് വി ചാനലിൻ്റെ ലാലിനും അതോടൊപ്പം തന്നെ ക്യാമറാമാൻ അനൂപിനും പിന്നെ പ്രദീപിരിങ്ങലിന് ജി എസ് വി ചാനലിൻ്റെ പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയേണ്ട കാര്യമില്ല എങ്കിലും അദ്ദേഹത്തെയും ഈ എനിക്ക് വീണ്ടും അതായത് ഞാൻ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞു റിട്ടയർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ കലാരംഗത്തേക്ക് ഇനിയും എനിക്ക് സാധിക്കും വളരെ സജീവമാകാൻ കഴിയും എന്നുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ അവസരത്തിൽ നിങ്ങൾ ഈ ഇതിലൂടെ എനിക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ പ്രചോദനം പിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇങ്ങനെ ഈ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ അയവിറക്കാനും പങ്കുവെക്കാനുമുള്ള സന്ദർഭം ഒരുക്കി തന്നതിലുള്ള സന്തോഷ സ്നേഹ സന്തോഷം എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം.